കോഴിക്കോട് മുക്കത്ത് ജുവലറിയുടെ ചുമർ തുറന്ന് വൻ കവർച്ച. ലോക്കറിൽ സൂക്ഷിച്ച 400 പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് അപഹരിക്കപ്പെട്ടത്. പോലീസ് സ്റ്റേഷന്റെ വിളിപ്പാടകലെ 2 ബാങ്കുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നടന്ന കവർച്ച വ്യാപാരികളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. റിപ്പോർട്ടിലേക്ക്. മുക്കം ടൗണിൽ സംസ്ഥാന പാതയോരത്ത് പ്രവർത്തിക്കുന്ന വിസ്മയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന സ്ഥാപനത്തിലാണ് ബുധനാഴ്ച രാത്രി കവർച്ച നടന്നത്. സ്ഥാപനത്തിന്റെ പിൻഭാഗത്തെ ചുമർ തുരന്ന് അകത്തു കടന്ന മോഷ്ടാക്കൾ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ പൂർണ്ണമായും കടത്തിക്കൊണ്ടുപോയി. 400 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. ലോക്കറിന് നേരെ ഒരാൾക്ക് അകത്ത് കടക്കാവുന്ന വിധത്തിലാണ് ചുമർ തുരന്നത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് ലോക്കർ തകർത്തത്. ഇന്ന് രാവിലെ പതിവ് പോലെ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷണത്തിനുപയോഗിച്ച കമ്പിപ്പാര, പ്ലാസ്റ്റിക് കയർ തുടങ്ങിയവ കെട്ടിടത്തിന് പിൻവശത്തെ ആൾ താമസമില്ലാത്ത വീട്ടുമുറ്റത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചു. മുക്കം പോലീസ് സ്റ്റേഷന്റെ വിളിപ്പാടകലെ 2 ബാങ്കുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ ജ്വല്ലറിയിൽ നടന്ന കവർച്ച വ്യാപാരികളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. ഗോൾഡ് മെർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ: മുക്കം അങ്ങാടിയിൽ ശക്തമായിട്ടുള്ള ഒരു പെട്രോളിങ്ങും രാത്രിയിൽ ഇത്രമാത്രം കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടുള്ള കച്ചവടങ്ങൾ, ജ്വല്ലറികൾ, ഇതിലൊന്നും ഒരു സുരക്ഷ ഇല്ലാതായിരിക്കുകയാണ്. മുക്കം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നീലേശ്വരത്തെ വീട്ടിൽ നിന്നും അടുത്തിടെ 87 പവൻ സ്വർണ്ണാഭരണങ്ങളും പണവും മൊബൈൽ ഫോണുകളും മോഷ്ടാക്കൾ കവർന്നിരുന്നു. 10 ബൈക്കുകളാണ് അടുത്തിടെ മുക്കം ടൗണിൽ നിന്ന് മാത്രം കാണാതായത്. മുക്കത്തും പരിസരത്തും മോഷണം വർദ്ധിക്കുന്നത് പൊതുജനത്തെയും ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു. മുക്കം പോലീസ് സ്റ്റേഷനിൽ ആവശ്യത്തിന് പോലീസുകാരില്ലാത്തതിനാൽ മിക്ക മോഷണ കേസുകളുടെയും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയിലുമാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ആനവേട്ട കേസ് CBIക്ക് കൈമാറാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി വനംവകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കണം. വൈൽഡ് ലൈഫ് ക്രൈം ബ്യൂറോയുടെ കൂടി അഭിപ്രായം കണക്കിലെടുത്താണ് അന്വേഷണം CBIക്ക് കൈമാറുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പ് ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിരുന്നു. സംസ്ഥാനത്ത് ആനവേട്ട കേസുമായി ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായ പ്രതികളുടെ വെളിപ്പെടുത്തലിൽ ആനവേട്ടയിൽ അന്തർ സംസ്ഥാന ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിരുന്നു. കൂടാതെ പ്രതികൾ ആനക്കൊമ്പും കൊമ്പിൽ തീർത്ത മറ്റ് അലങ്കാര വസ്തുക്കളും അന്യസംസ്ഥാനത്ത് വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതിനാൽ അന്വേഷണം അന്തർ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തേണ്ടതുണ്ടെന്ന് ഫോറസ്റ്റിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം വനംവകുപ്പ് സെക്രട്ടറിയെയും മന്ത്രിയെയും അറിയിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിന് വനംവകുപ്പ് എത്തിച്ചേർന്നത്. തുടർന്ന് ഇക്കാര്യം ആവശ്യപ്പെട്ട് വനംവകുപ്പ് മന്ത്രി ആഭ്യന്തരവകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകി. ആഭ്യന്തരമന്ത്രി വനംവകുപ്പിൻ്റെ ശുപാർശ അംഗീകരിച്ച മുഖ്യമന്ത്രിക്ക് കത്ത് കൈമാറുകയായിരുന്നു. ഇനി സർക്കാർ വിജ്ഞാപനം ഇറങ്ങുന്നതോടെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയക്കും. അതേസമയം ആനവേട്ട കേസിൽ കൂടുതൽ അന്വേഷണവും തെളിവെടുപ്പുമായി ഫോറസ്റ്റിലെ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് അനുകൂല നിലപാട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആനവേട്ട കേസിൽ പിടിയിലായവരെ ക്രൂരമായി മർദ്ദിച്ച വനംവകുപ്പിനെതിരെ ബന്ധുക്കളും നാട്ടുകാരും പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കുറ്റം സമ്മതിക്കാനായി പല നിരപരാധികളെയും തല്ലിച്ചതച്ചു. ഇവരുടെ മെഡിക്കൽ റിപ്പോർട്ട് പീപ്പിളിന് ലഭിച്ചു. കേസ് CBIക്ക് വിട്ടതോടെ എന്തിനായിരുന്നു നിരപരാധികൾക്കെതിരെയുള്ള വനംവകുപ്പിന്റെ പരാക്രമമെന്ന ചോദ്യവും ഉയരുകയാണ്. 40 പ്രതികളാണ് ആനവേട്ട കേസിൽ ഇതുവരെ പിടിയിലായിട്ടുള്ളത്. ഇതിൽ 33 പേരെ കുട്ടമ്പുഴ മേഖലയിൽ നിന്ന് മാത്രം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിലധികവും കേസുമായി നേരിട്ട് ബന്ധമില്ലാത്തവരാണ്. വാസു വീട്ടിൽ താമസിച്ചു എന്ന കുറ്റത്തിനാണ് വാസുവിൻ്റെ സഹോദരിയെയും ഭർത്താവിനെയും അറസ്റ്റ് ചെയ്തത്. ഇവർ ഇപ്പോഴും റിമാൻഡിലുമാണ്. പല നായാട്ടു സംഘങ്ങളിൽ നിന്ന് ഇറച്ചു വാങ്ങിയവരും സഞ്ചരിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർമാരും പിടിയിലാണ്. ആനവേട്ട കേസിൽ വനംവകുപ്പിൻ്റെ വീഴ്ച മറയ്ക്കാൻ തോന്നിയവരെല്ലാം പിടികൂടുകയായിരുന്നു. പലർക്കും വനപാലകരിൽ നിന്ന് കൊടിയ മർദ്ദനവും ഏൽക്കേണ്ടി വന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറായ 65-കാരൻ സുഗു, ബ്രൈറ്റ് അജി തുടങ്ങിയവർ ഇതിൽപ്പെടുന്നു. പരിക്കേറ്റവരുടെ മെഡിക്കൽ റിപ്പോർട്ടാണിത്. ശരീരത്തിൽ ക്രൂരമായ രീതിയിൽ മർദ്ദനമേറ്റിട്ടുണ്ടെന്ന സ്കാൻ റിപ്പോർട്ടും വ്യക്തമാക്കുന്നു. ഇരുമ്പുവടിയിൽ തുണിചുറ്റി മർദ്ദിച്ചതായി ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. കൊടിയ മർദ്ദനത്തിനെതിരെ നാട്ടുകാരും ബന്ധുക്കളും പ്രതിഷേധം ആരംഭിക്കുകയാണ്. മനുഷ്യാവകാശ ലംഘനമാണ്. ഈ നാട്ടിലുള്ള ആളുകളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി, കുറ്റവാളിയാണോ എന്ന് പോലും അറിയില്ല. അവർ പിടിച്ചുകൊണ്ടുപോയിട്ട് ക്രൂരമായി മർദ്ദിച്ച് അവരെ മൃതപ്രായരാക്കി പുറത്തേക്ക് വിടുന്ന ഒരു സ്ഥിതി വിശേഷമുള്ളത്. പുറത്തില്ലാകത്ത് തന്നെയാണ് ബഹുഭൂരിപക്ഷം പേരുള്ളത്. ഇത് വകവച്ചു കൊടുക്കാൻ സമ്മതിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. അതിശക്തമായ പ്രക്ഷോഭം അടക്കമുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് കുട്ടമ്പുഴയിൽ ഞങ്ങൾ ജനങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ വാഴച്ചാൽ ഡിവിഷനിൽ 5 ആനകളുടെയും 1 കാട്ടുപോത്തിൻ്റെയും ജഡം കൂടി കണ്ടെത്തിയതോടെ ആനവേട്ടക്കാരെ തടയാൻ വനംവകുപ്പ് ഒരിക്കലും ശ്രമിച്ചില്ലെന്നും വ്യക്തമായിട്ടുണ്ട്. ഇതിനെ മറയിടാൻ നിരപരാധികളെ അറസ്റ്റ് ചെയ്ത് മർദ്ദിപ്പിച്ച് കുറ്റമേൽപ്പിച്ചതും പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഡാനിപോൾ, കൊച്ചി. തൃശൂരിൽ 1.25 കിലോ സ്വർണവുമായി മുങ്ങിയ അന്യസംസ്ഥാന തൊഴിലാളി റിമാൻഡിലായി. കുരിയച്ചിറയിലെ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്ന് മിനുക്കുപണികൾക്കായി നൽകിയ ആഭരണങ്ങളാണ് ജീവനക്കാരൻ മോഷ്ടിച്ചത്. പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത ആഭരണങ്ങൾ കോടതിയിൽ ഹാജരാക്കി.
കഴിഞ്ഞാഴ്ചയാണ് തൃശൂരിലെ കുരിയച്ചിറയിലെ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്ന് 1.5 കിലോ സ്വർണം മോഷണം പോയത്. മിനുക്കുപണികൾക്കായാണ് ജീവനക്കാരനായ ആഗ്ര സ്വദേശി വിരേഷിന് ആഭരണങ്ങൾ നൽകിയത്. വീട്ടിലേക്ക് പോയ വിരേഷ് മടങ്ങിയെത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ആഭരണങ്ങളുമായി കടന്നു കളഞ്ഞ വിവരം പുറത്തറിയുന്നത്. 10 വർഷമായി സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്ന വിരേഷ് മോഷണശേഷം കേരളം വിടുകയായിരുന്നു. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിക്ക് ഝാൻസിയിൽ സുഹൃത്തുക്കളുണ്ടെന്ന് മനസ്സിലാക്കി. വീരേഷിനെ തിരഞ്ഞ് പോലീസ് ഝാൻസിയിലെത്തിയെങ്കിലും പിടികൂടാനായില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കോയമ്പത്തൂരിൽ നിന്ന് ഇയാൾ പിടിയിലായത്. മോഷണം പോയ 1.5 കിലോ സ്വർണവും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. ചോദ്യം ചെയ്യലിൽ സ്വന്തം വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച വിവരവും പ്രതി വ്യക്തമാക്കി. വീരേഷിന്റെ പേരിൽ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സ്വർണ്ണാഭരണ തട്ടിപ്പ് കേസ് നിലവിലുണ്ട്. പിടിച്ചെടുത്ത സ്വർണ്ണാഭരണങ്ങൾ പോലീസ് കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ തൃശൂർ.